ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റുഡൻസ്. ബയോളജിയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഫാക്ട്സ്, മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലോങ്ങസ്റ്റ് ബോൺ ഫിമറാണ്, തൈ ബോൺ. അപ്പം ലോങ്ങസ്റ്റ് ബോൺ ഏതാന്ന് ചോദിച്ചാൽ അത് ഫിമറാണ്, തൈ ബോണാണ്, തുടയെല്ലാണ്. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ലോങ്ങസ്റ്റ് ബോൺ എന്ന് പറഞ്ഞിട്ട് ഫിമറ് കാണത്തില്ല, തൈ ബോണ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ലോങ്ങസ്റ്റ് ബോണ് ഫിമറാണ്, തൈ ബോണാണ്. സ്മോളസ്റ്റ് ബോൺ ഇയർ ഓസിക്കിൾ സ്റ്റേപ്പിസ് ആണ്, സ്റ്റേപ്പിസ് ഇയർ ഓസിക്കിൾ, നമ്മുടെ ചെവിയിൽ കാണുന്നതാണ് സ്റ്റേപ്പിസ്. സ്ട്രോങ്ങസ്റ്റ് മസിൽ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ മാസെറ്റർ മസിലാണ്, അത് ജോബോണാണ്, ജോബോണാണ്, മാസെറ്റർ മസിലാണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി ബോഡി, മനുഷ്യ ശരീരത്തിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 206 ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി ബോഡി 206 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് ഇൻ ദി ബോഡി, മനുഷ്യ ശരീരത്തിൽ എത്ര മസിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 639 ആണ്, തെറ്റിപ്പോകരുത്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി ബോഡി 206 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് ഇൻ ദി ബോഡി 639 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ന്യൂ ബോൺ ബേബി, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 300 ബോൺസ് ഉണ്ട്. എത്ര ഉണ്ട്? 300 ബോൺസ് ഉണ്ട്. മൂന്നും തമ്മിൽ തെറ്റിപ്പോകരുത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി ബോഡി 206, ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് ഇൻ ദി ബോഡി 639, ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ന്യൂ ബോൺ ബേബി 300 ആണ്. അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് ബ്രെയിൻ, ബ്രെയിൻ്റെ വെയ്റ്റ് ചോദിച്ചാൽ 1400 ഗ്രാമാണ്. വെയ്റ്റ് ഓഫ് ബ്രെയിൻ 1400 ഗ്രാമാണ്. യൂണിവേഴ്സൽ ബ്ലഡ് ഡോണർ, യൂണിവേഴ്സൽ ഡോണർ ചോദിച്ചാൽ ഒ പോസിറ്റീവും, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ചോദിച്ചാൽ എ ബി പോസിറ്റീവാണ്. ഡോണർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നൽകുന്ന ആളും, റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്ന ആൾ. അപ്പോൾ ഡോണർ ഒ പോസിറ്റീവ്, റെസിപ്പിയൻ്റ് എ ബി പോസിറ്റീവ്. നോർമൽ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ചോദിച്ചാൽ 120/80 mmHg ആണ്. ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി, റെഡ് ബ്ലഡ് സെൽസ് ആണ് ആർ ബി സി, എറിത്രോസൈറ്റ് എന്നൊക്കെ പറയും, നമ്മളതിനെപ്പറ്റി വരും ക്ലാസ്സുകളിൽ പഠിക്കും. ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി 120 ഡേയ്സ് ആണ്, 120 ദിവസമാണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ഒരു കയ്യോ കാലോ ഒക്കെ ഒന്ന് മുറിവാണല്ലോ, ചെറിയ മുറിവുണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആകാൻ എടുക്കുന്ന ഒരു നോർമൽ സമയം എന്ന് പറഞ്ഞാൽ 2 to 5 minutes, 2 മുതൽ 5 മിനിറ്റ് വരെയാണ്. വലിയ ആഴത്തിലുള്ള മുറിവുകളല്ല, നമ്മുടെ സാധാരണ ഒരു കൊച്ചു മുറിവുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.4 degree Fahrenheit അല്ലെങ്കിൽ 37 degree Celsius ആണ്. 98.4 degree Fahrenheit അല്ലെങ്കിൽ 37 degree Celsius. അതുപോലെ തന്നെ ദന്തൽ ഫോർമുല 2123 bar 2123 ആണ്. ദന്തൽ ഫോർമുല 2123 bar 2123 ആണ്. ഒന്നുകിൽ അപ്പർ പാർട്ടിലെ പോർഷൻ പല്ലെടുക്കുക, അല്ലെങ്കിൽ താഴത്തെ പോർഷൻ പല്ലെടുക്കുക. സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ട് 2123, ലെഫ്റ്റിലോട്ട് 2123. അപ്പോൾ അപ്പർ എടുക്കുകയാണെങ്കിൽ താഴെയും അതുപോലെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ 32 എന്നൊരു കണക്കിൽ നമ്മൾ പറയുന്നത്. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡാണ്, ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡാണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവറാണ്. അപ്പം ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡും ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവറുമാണ്. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി സ്കിന്നാണ്, ലാർജസ്റ്റ് ഓർഗൻ ചോദിച്ചാൽ സ്കിന്നാണ്. ഗ്രേറ്റസ്റ്റ് റീജനറേഷൻ പവർ ഓർഗൻ എന്ന് വെച്ചാൽ നഷ്ടമാകുന്നതനുസരിച്ച് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓർഗൻ ചോദിച്ചാൽ അത് ലിവറാണ്. മിനിമം ഡിസ്റ്റൻസ് ഫോർ പ്രോപ്പർ വിഷൻ, നമുക്കൊരു കാര്യം കാണാൻ വേണ്ടി മിനിമം ഡിസ്റ്റൻസ് അതായത് 25 cm ആണ്. ലാർജസ്റ്റ് മസിൽ ചോദിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടസ് മാക്സിമസ് ആണ്. പി എച്ച് ഓഫ് യൂറിൻ 6 ആണ്, 6 ആണ്. പി എച്ച് ഓഫ് ബ്ലഡ് 7.35 to 7.45, പി എച്ച് ഓഫ് ബൈൽ 7.5 ആണ്. പൾസ് റേറ്റ് 72 per minute ആണ്. ഗെസ്റ്റേഷൻ പീരീഡ് 9 months ആണ്. നോർമൽ ഹാർട്ട് ബീറ്റ് 70 to 75 minutes ആണ്, 72 to 75 minutes ആണ്. ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ ആണ്, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ. അടുത്തത് ഓർഗൻസ് റിലേറ്റഡ് ഇൻ ബ്രാഞ്ചസ്, ഓർഗൻസ് റിലേറ്റഡ് ഇൻ ബ്രാഞ്ചസ്.
ആഞ്ചിയോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് വെസൽസ്. ആഞ്ചിയോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് വെസൽ. കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട് ആണ്. കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട് ആണ്. കോൺഡ്രോളജി സ്റ്റഡി ഓഫ് കാർട്ടിലേജ്. കോൺഡ്രോളജി സ്റ്റഡി ഓഫ് കാർട്ടിലേജ്. ക്രേനിയോളജി സ്റ്റഡി ഓഫ് സ്കള്ള്. ക്രേനിയോളജി സ്റ്റഡി ഓഫ് സ്കള്ളാണ്. എൻഡോക്രൈനോളജി സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈനോളജി സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്. ഹെപ്പറ്റോളജി സ്റ്റഡി ഓഫ് ലിവർ. ഹെപ്പറ്റോളജി എന്താണ്? സ്റ്റഡി ഓഫ് ലിവർ ആണ്. മയോളജി സ്റ്റഡി ഓഫ് മസിൽസ്. മസിൽസിനെ പറ്റിയുള്ള പഠനമാണ് മയോളജി. നെഫ്രോളജി സ്റ്റഡി ഓഫ് കിഡ്നി. നെഫ്രോളജി സ്റ്റഡി ഓഫ് കിഡ്നി ആണ്. ന്യൂറോളജി സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം. ന്യൂറോളജി സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം ആണ്. ഒഡന്റോളജി സ്റ്റഡി ഓഫ് ടീത്ത്. ഒഡന്റോളജി സ്റ്റഡി ഓഫ് ടീത്ത്. ഫ്രിനോളജി സ്റ്റഡി ഓഫ് ബ്രെയിൻ. ഒഫ്താൽമോളജി സ്റ്റഡി ഓഫ് ഐസ്. ഓട്ടോളജി സ്റ്റഡി ഓഫ് ഇയേഴ്സ്. ഓട്ടോളജി സ്റ്റഡി ഓഫ് ഇയേഴ്സ്. റൈനോളജി സ്റ്റഡി ഓഫ് നോസ്. ട്രൈക്കോളജി സ്റ്റഡി ഓഫ് ഹെയർ ആണ്. പാലിയൻ്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാലിയൻ്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ്. സൈറ്റോളജി സ്റ്റഡി ഓഫ് സെല്ല്. ഓസ്റ്റിയോളജി സ്റ്റഡി ഓഫ് ബോൺസ്. ഓസ്റ്റിയോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബോൺസ് ആണ്. ജെറൻ്റോളജി സ്റ്റഡി ഓഫ് ഓൾഡ് ഏജ്. വാർദ്ധക്യത്തെ പറ്റിയുള്ള പഠനമാണ് ജെറൻ്റോളജി. ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ്. ബേർഡ്സിനെ പറ്റിയുള്ള പഠനമാണ് ഓർണിത്തോളജി. ഒഫിയോളജി സ്റ്റഡി ഓഫ് സ്നേക്സ്. ഇക്തിയോളജി സ്റ്റഡി ഓഫ് ഫിഷ്. ഒഫിയോളജി സ്റ്റഡി ഓഫ് സ്നേക്സ് ആണ്. ഇക്തിയോളജി സ്റ്റഡി ഓഫ് ഫിഷ് ആണ്. പത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസ്. ഓങ്കോളജി സ്റ്റഡി ഓഫ് ട്യൂമർ. ഇത്തോളജി സ്റ്റഡി ഓഫ് ആനിമൽ ബിഹേവിയർ. പെഡോളജി സ്റ്റഡി ഓഫ് സോയിൽ. സുവോളജി ലൈഫ് ഓഫ് ആനിമൽ. സുവോളജി ലൈഫ് ഓഫ് ആനിമൽ. ഫൈക്കോളജി സ്റ്റഡി ഓഫ് ആൽഗേ. എപ്പിക്കൾച്ചർ റിയറിംഗ് ഓഫ് ഹണീബി. ഹണീബിയെ കൾച്ചർ ചെയ്യുന്നതാണ് എപ്പിക്കൾച്ചർ. അക്വാകൾച്ചർ ബ്രീഡിംഗ് ഓഫ് അക്വാട്ടിക് ആനിമൽസ്. അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീഡിംഗ് ആണ്. പിസിക്കൾച്ചർ കൾച്ചർ ആൻഡ് റിയറിംഗ് ഓഫ് ഫിഷ്. ഫിഷിൻ്റെ കൾച്ചറിംഗ് ആണ് പിസിക്കൾച്ചർ. സെറികൾച്ചർ ദ കൾച്ചർ ആൻഡ് റിയറിംഗ് ഓഫ് സിൽക്ക് വേം ആണ്. സിൽക്ക് വേമിൻ്റെ കൾച്ചറാണ് സെറികൾച്ചർ.